രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം ഒരു പ്രതിനിധിയാവുക എന്നത് തന്നെയാണ് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ശബ്ദമാകാനാണ് ശ്രമം വേങ്ങരയിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ അനന്യകുമാരി അലക്സ് എന്ന ഇരുപത്തിയെട്ടുകാരി തുറന്നു പറയുന്നു കേരള നിയമസഭയിലേക്ക് ജനവിധി തേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയാണ് അനന്യ വേങ്ങര മണ്ഡലത്തിൽ ഇത്തവണ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് അനന്യകുമാരി അലക്സ് മത്സരിക്കുന്നത് വമ്പന്മാരോടാണ് വേങ്ങരയിൽ മത്സരം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ഇടത് സ്ഥാനാർത്ഥി പി ജി ജി തുടങ്ങിയവർ മത്സരിക്കുന്ന മണ്ഡലം എന്നാൽ ഫലമെന്താകുമെന്ന ആശങ്കയൊന്നും അനനയെ ബാധിക്കുന്നേയില്ല പത്രിക സമർപ്പിച്ചതോടെ പുതിയൊരു ചരിത്രം പേരിൽ കുറിച്ച അനന്യ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം ഒരു പ്രതിനിധിയാവുക എന്നത് തന്നെയാണെന്ന് തുറന്നു പറയുന്നു ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെല്ലാം വളരെ സന്തോഷത്തിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റും വാർത്താവതാരകിയും കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയും കൂടിയായ അനന്യകുമാരി പറയുന്നു എനിക്കെൻ്റേതായ സ്വന്തമായ അന്തസ്സുണ്ട് മൂല്യങ്ങളുണ്ട് രാഷ്ട്രീയവുമുണ്ട് ഒരു വ്യക്തിക്ക് അവരായിരിക്കാനുള്ള രാഷ്ട്രീയമാണ് പ്രധാനം പതിനെട്ടാം വയസ്സിൽ ഹോട്ടലിൽ പാത്രം കഴുകിയും ബാറിൽ മേശ തുടച്ചും ശുചിമുറി വൃത്തിയാക്കിയുമൊക്കെയാണ് ജീവിച്ചത് ഓടപ്പണിക്കും പെട്രോൾ പമ്പിലും എന്ന് വേണ്ട ഉപജീവനത്തായി ചെയ്യാത്ത ജോലികളും കുറവ് ആ ജീവിതത്തിൽ നിന്നാണ് മലയാളവും ഇംഗ്ലീഷും കന്നഡയും തമിഴും ഹിന്ദിയും ഒഴുക്കോടെ സംസാരിക്കുന്ന മികച്ച വാഗ്മിയായ അനന്യ ഉണ്ടായത് പക്ഷേ ഇന്നും എനിക്ക് ഞാനായി ജീവിക്കാൻ ഒരുപാട് പോരേണ്ടതുണ്ട് അനന്യ പറയുന്നു മിക്ക ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും പോലെ തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ഒരു കാലം അനന്യയുടെയും ജീവിതത്തിലുണ്ടായിരുന്നു ഇന്ന് കാണുന്ന നേട്ടങ്ങളിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലസ് ടുവിൽ ഡ്രോപ്പ് ഔട്ടായി ബാംഗ്ലൂരുവിലേക്ക് പാലായണം പിന്നെ അവിടെ വിഷപ്പെടക്കാൻ വിഷയെടുത്തു ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ മുഖത്ത് തുപ്പിയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്നത്തെ അനന്യ ആയത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിലും മികച്ച നേതാക്കന്മാരും സംഘാടകരും പല കഴിവുകളുമുള്ളവരുണ്ട് മറ്റെല്ലാവരെയും പോലെ ജീവിക്കാനും സമൂഹത്തെ നയിക്കാനും നേതാക്കന്മാരാകാനും ഞങ്ങൾക്ക് കഴിയും അത് തെളിയിക്കാനാണ് ശ്രമം ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീ പുരുഷ സമ്മതത്തെ പറ്റി മാത്രമേ ആളുകൾക്കറിയൂ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചോ അവരുടെ അവകാശങ്ങളെ കുറിച്ചോ ആരും സംസാരിക്കുന്നില്ല സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ സമത്വമാണ് വരേണ്ടതെന്നും അനന്യ പറഞ്ഞു ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രം ഇന്നും എത്രയേറെ അവസരങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇനി നല്ല വിദ്യാഭ്യാസം കിട്ടാതെ സ്വന്തം സ്വത്തത്തിൽ ജീവിക്കാൻ പറ്റാതെ ആരും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകരുത് ജയമോ തോൽവിയോ അല്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പ്രതിനിധീകരിക്കുകയാണ് ലക്ഷ്യം ആരും തിരിച്ചറിയാതെ ലോകത്തിന്റെ ഒരു കോടിൽ ജീവിച്ചു പോകാനല്ല ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കണം എനിക്ക് കൊല്ലം പെരുമൺ സ്വദേശിനിയാണ് അനന്യ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാറിന്റെ വളർത്തുമകളും ട്രാൻസ്ജെൻഡർ സംഘടനയായ ദ്വയയുടെ സജീവ പ്രവർത്തകയുമാണ് സംസ്ഥാന ചലച്ചിത്രമേളയുടെ കൊച്ചി തലശ്ശേരി വേദികളിൽ ഏറെ ശ്രദ്ധ നേടിയ അവതാരിക കൂടിയായിരുന്നു ഇവർ സ്ത്രീകൾക്കും ഇവിടെ തുല്യനീതി കിട്ടുന്നില്ല ഒഴിവാക്കാനാകാത്ത സ്ത്രീകൾക്കും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയത് ഇന്നും ട്രാൻസ്ജെൻഡർ എന്നാൽ എന്താണെന്ന് ധാരണയില്ലാത്തവരുണ്ട് വോട്ട് തേടിയുള്ള യാത്രക്കിടെ താനൊരു ആണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണെന്നും അങ്ങോട്ട് പറഞ്ഞാണ് വോട്ട് ചോദ്യം വേങ്ങരയിലെ ജനസമൂഹത്തോട് മാത്രമല്ല അനന്യ വോട്ട് തേടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയോടു കൂടിയാണ്